നമസ്കാരം. എൻ്റെ വീഡിയോ കാണുന്നതിൽ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാവും. ഈശ്വരവിശ്വാസമുള്ളവരും ഇല്ലാത്തവരും. അങ്ങനെ നമ്മൾ കുടികൊള്ളുന്നതും നമ്മളെ നിയന്ത്രിക്കുന്നതും നമ്മളെ സഹായിക്കുന്നതും നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നതും നമ്മെ പോറ്റി പിളർത്തുന്നതും ഒരു അദൃശ്യ ശക്തിയായ ഭഗവാനാണ്. പല മതസ്ഥരായ നമ്മൾ പല നാമത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും ഈ അദൃശ്യ ശക്തിയായ ഭഗവാനെ വിളിക്കുന്നു. നമുക്ക് ആത്മീയമായും ഭൗതികമായും പലർക്കും ഗുരുക്കന്മാരുണ്ടായിരിക്കും. ഈ ബോധത്തോടുകൂടി തന്നെ എൻ്റെ ആത്മീയ ഗുരുവും ഭൗതിക ഗുരുവുമായ ബ്രഹ്മശ്രീ ശ്രീ ശുഭാനന്ദ ഗുരുദേവനെ നമിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി. രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചുള്ള പരസ്യം താഴെ കൊടുത്തിരുന്നു. കുറച്ച് പേരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 21 ദിവസത്തെ ക്ലാസ്സാണ് ഇതിൽ പറയുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ക്ലാസ് നടത്തുന്നത്. ഇതിലേത് പ്രായമുള്ളവർക്കും ഏത് രോഗമുള്ളവർക്കും പങ്കെടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം സ്വാഭാവികമായിട്ടും തോന്നാം, ഏത് രോഗമുള്ളവരും എങ്ങനെയാണ് പങ്കെടുക്കുക എന്നുള്ളത്. രോഗമുള്ളവരും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നടക്കുന്ന രോഗികൾ, അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രോഗികൾ, അങ്ങനത്തെ ആരോഗ്യസ്ഥിതിയുള്ളവർക്ക് യോഗയിലൂടെ ബാക്കി കാര്യങ്ങൾ ക്ഷീണങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും. പിന്നെ പ്രായം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ നമ്മുടെ ശരീരമൊക്കെ തളർന്നു കിടക്കുന്ന അവസ്ഥയുള്ള ആൾക്കാരുണ്ട്. അവരല്ലാതെ ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റിയ അത്യാവശ്യം അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ആൾക്കാരും, ആ പ്രായം ഒരു 10-70 വയസ്സായാലും കുഴപ്പമില്ല. നമ്മൾ കണ്ടില്ലേ യോഗാഭ്യാസികളൊക്കെ എത്ര പ്രായമൊന്നും അവർക്ക് പ്രശ്നമല്ല, ആ രീതിയിൽ അവർ ചെയ്യുന്നത് കണ്ടില്ലേ. രോഗമുള്ളവർക്കാണ് ഈ രോഗം മാറിക്കഴിയുമ്പോൾ ആ മാറിയ ഒരവസ്ഥയിലോട്ട് യോഗയിലൂടെ തന്നെ എത്തിച്ചേരാൻ കഴിയും. അവർക്ക് ആ അവസ്ഥയിലെത്തുമ്പോൾ ആ രീതിയിലൊക്കെ ആഗ്രഹമുള്ളവർക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. പിന്നെ വേറൊരു സംശയം നിങ്ങൾക്ക് വരുന്നത്, രോഗമുള്ളവർ എങ്ങനെ ഈ യോഗയൊക്കെ ചെയ്യും, ഞങ്ങളിപ്പോൾ എന്തിനാ ഈ യോഗയൊക്കെ ചെയ്തിട്ട്, അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്കും നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അത് നിങ്ങളൊരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെല്ലാവരും മരിക്കും, ഇതൊക്കെ ചെയ്താലും നമ്മൾ മരിക്കും, മരിക്കില്ല എന്ന് പറയുന്നില്ല. നമ്മൾക്ക് മരിക്കുമ്പോഴായാലും സുഖപ്രദമായൊരു മരണം നമ്മൾ എല്ലാവരും ഒന്ന് ആഗ്രഹിക്കുന്നതല്ലേ. അതിനൊരു ചെറിയൊരു ആരോഗ്യവും നമുക്ക് വേണം. എന്തായാലും ക്ഷീണമാണെങ്കിൽ കൂടി അതിനൊരു രോഗമില്ലാത്ത, കഴിയുന്നതും രോഗമില്ലാത്തൊരവസ്ഥയിലെത്തിക്കൊണ്ട് വേണം നമ്മൾ ആ ശരീരം ഇവിടുന്ന് വെടിഞ്ഞു പോകാൻ വേണ്ടി. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും പേര്. അതുകൊണ്ട് യോഗ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അവസ്ഥയിലോട്ട് എത്താൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് രോഗമുള്ളവർക്ക് വേറൊരു സംശയം വരുന്ന, ആരോഗ്യമുള്ളവരുടെ ഒപ്പം എങ്ങനെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശരിയാവും, അതും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രായവും രോഗവും എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ 21 ദിവസം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങളെല്ലാം വിട്ടുമാറും. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ വിട്ടുമാറാനുള്ള ഒരു മിനിമം ടൈമാണ് 21 ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ യോഗയും ഈ രോഗമുള്ളവർക്ക് അതിൻ്റേതായ ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഈ വ്യായാമവും എല്ലാം ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ആ മരുന്നിൻ്റെ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഓരോ മരുന്നുകളായിട്ട് കുറച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിൽ ഉറപ്പാണ്. കാരണം ഞാൻ, എൻ്റെ കുട്ടികൾ, എൻ്റെ ഭർത്താവ്, ഞാൻ യോഗ പഠിപ്പിച്ച എല്ലാ സ്റ്റുഡൻറ്റും ഈ ഒരു അനുഭവം വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അത് ഉറപ്പിച്ച് അറിയുക തന്നെ ചെയ്യാം. പിന്നെ അടുത്ത സംശയം നിങ്ങൾക്ക് തോന്നുന്നത്, 21 ദിവസം മാത്രം യോഗ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ എങ്ങനെ വിട്ടുമാറും എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വരും. 21 ദിവസം കഴിഞ്ഞാലും രോഗമുള്ളവരാണെങ്കിൽ, അല്ലാത്തവർക്കും രോഗമുള്ളവർക്ക് സ്പെഷ്യലായിട്ടും എന്നോട് കോണ്ടാക്ട് ചെയ്യുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ കൊടുക്കുകയും
ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ആരോഗ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ക്ലാസ്സും ഞാൻ ഇതിൻ്റെ കൂടെ തരുന്നതാണ്. 21 ദിവസം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ ശരീരത്തിന് വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ കഴിയും. ആ ചേഞ്ച് വരുമ്പോൾ എന്ത് നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ബോധം നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ്. ചേഞ്ച് ഞാൻ ഉദ്ദേശിച്ച് നമുക്ക് ചിലപ്പോൾ രോഗങ്ങൾ ചില ചില ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നിരിക്കാം. അപ്പോൾ അതെങ്ങനെ മാറ്റാം? നമ്മുടെ വീട്ടിൽ ലഭ്യമായ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാത്ത എന്നാൽ വലിയ പ്രാധാന്യമുള്ളതുമായ നമുക്ക് ലഭ്യമായ സാധനങ്ങൾ കൊണ്ട് തന്നെ എളുപ്പവഴിയിൽ നമുക്ക് നിസ്സാരമായ രീതിയിൽ നമുക്ക് ഈ രോഗങ്ങളെയെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും. സൈനോസൈറ്റീസ്, മൈഗ്രെയിൻ, തൊണ്ടയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, മൂക്കിൻ്റെ പാലം വളയുക, ദശ വളരുക, തലയിലുള്ള ബുദ്ധിമുട്ടുകൾ, തലയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നാൽ ബ്രെയിനിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധി വളർച്ചയ്ക്ക്, കണ്ണിൻ്റെ പ്രോബ്ലം, കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുക, ചെങ്കണ്ണ്, പിന്നെ കണ്ണിൽ കരട് കളയാൻ വേണ്ടിയിട്ട്, ശോധനക്കുറവ്, ഫാറ്റി ലിവർ, ദഹനക്കുറവ്, വായു പ്രോബ്ലം, ഇതിനെല്ലാം പരിഹാരമായിട്ടുള്ള യോഗ മെറ്റീരിയലും നോട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നൽകുന്നതാണ്. 21, 41, 90 ദിവസങ്ങളിലാണ് നമ്മുടെ സെല്ലുകളെല്ലാം ക്ലിയർ ആവുന്ന കാലാവധി. അതിൽ ഏറ്റവും കുറഞ്ഞ ടൈമാണ് 21 ദിവസം ഞാൻ പറഞ്ഞു. 41 ദിവസം, 90 ദിവസം, ഇങ്ങനെയാണ് അതിൻ്റെ കാലയളവ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗമില്ലാത്ത അവസ്ഥയിലൂടെ വന്നുകൊണ്ട് ആരോഗ്യകരമായ ഒരു ജീവിതം, സംതൃപ്തിയുള്ള സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുപോകാൻ കഴിയും. ഇതിൽ നിന്നും കുറേ നിങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം, മരുന്നുകളിൽ നിന്നും അകന്നു നിൽക്കാം. അതൊരു വലിയൊരു മെച്ചമാണ്. ഇത് നിങ്ങളൊരു പരസ്യവാചകമായിട്ട് നിങ്ങൾ കാണരുത്. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലും എൻ്റെ അയൽവാസികൾക്കും ഞാൻ യോഗ എടുത്ത സ്റ്റുഡൻസിനും എല്ലാം അനുഭവപ്പെട്ടിട്ടുള്ള കാര്യം നിങ്ങൾക്കും കൂടി അനുഭവമാകാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് തുടങ്ങുന്നത്. അത് ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അവരൊക്കെ ആരോഗ്യസ്ഥിതിയിലേക്ക് വരും എന്നുള്ള ഉറപ്പോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നത്. ഈ കൊറോണ സമയത്ത് നമുക്ക് ഇത് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിത രീതിയിൽ കുറേ ചേഞ്ചുകൾ വരുത്തിയപ്പോഴാണ് നമുക്ക് രോഗങ്ങൾ വരാൻ കാരണമുണ്ടായത്. ആ ജീവിത രീതി ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതകരമായ മാറ്റം നമ്മുടെ ആരോഗ്യത്തിൽ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത്രയും കാലം നിങ്ങൾ വീഡിയോ കണ്ടതിൽ, എൻ്റെ വീഡിയോ കണ്ടതിൽ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗുരുവായ ശുഭാനന്ദ ഗുരുദേവൻ്റെ അനുഗ്രഹമാണ്. ഈ വീഡിയോ തുടങ്ങിയത് തന്നെ ശുഭാനന്ദ ഗുരുദേവൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ്. ഇനിയും നിങ്ങൾക്ക് പ്രയോജനവും ഉപകാരവുമായ വീഡിയോ നൽകാൻ നിങ്ങളും ഞാനും വിശ്വസിക്കുന്ന ആ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.